ഹായ് ഹോൾ അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ ലൈക്കും കമൻറ്റും തരാനായിട്ട് ആരും മറക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഞങ്ങളെ മൂത്തമ്മ മരിച്ചിട്ട് രണ്ടാമത്തെ കൊല്ലാന്തികച്ചിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു മൗലൂതും പരിപാടിയും ഒക്കെ ഉണ്ട് അതിനായിട്ട് ും കൂടെ വെള്ളിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ ഇന്നങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ മൗല്യൂതോതലൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരാൾ കുളിച്ച് വന്നിട്ട് നല്ല മാറ്റലാണ് കേട്ടാ തലൊക്കെ വാർന്ന് കണ്ണ് ഇതാണ് അപ്പോൾ കുറേ നേരമായിട്ട് കണ്ണ് ഇതാണ് പിന്നെ മായ്ക്കണ് പിന്നെ ഇതാണ് അപ്പോൾ നോക്കിയപ്പോൾ താ ഓൾ അയിലറിൻ്റെ അതിൻ്റെ ബ്രഷ് കാണാറില്ലട്ടോ അത് പൊട്ടി പൊട്ടിപ്പോയിക്കണ് ഓൾ എങ്ങനെ അത് വെച്ചിടണെന്ന് ഓൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ഇത് ആ ഭക്ഷണം വിളമ്പിയാണ് പിന്നെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ കൊണ്ട് ഭക്ഷണം വെച്ചിട്ടുണ്ട് പായൊക്കെ ഒക്കെ വിരിച്ചിട്ട് അതിന് ചുറ്റും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറും അതേപോലെ ബിരിയാണിയും ചിക്കൻ കല ബീഫ് കറിയാണ് ഉള്ളത് അപ്പോൾ ഒരുവിധം വലിയ ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് ബാക്കി കുട്ടി പട്ടാളങ്ങളൊക്കെ ഇവിടെ വരി ിരിത്തിട്ട് അടുക്കളയിൽ എന്നിട്ട് എല്ലാവർക്കും കൂടെ ചോറ് വിളമ്പിട്ട് ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു കുറച്ചെങ്കിലും കഴിക്കൂട്ടാ അങ്ങനെ ഒരാൾ മാത്രം വരിക്കിരുന്നിട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വടിയൊക്കെ എടുത്ത് പേടിപ്പിച്ചപ്പോൾ ഓനും കഴിക്കാൻ സമയച്ചു അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഇന്ന് ഇനി ഞങ്ങൾക്ക് രാത്രി മൂന്നാമത്തെ ആങ്ങളുടെ പുതിയ വീട് വെച്ചല്ലോ അവിടെയും ചെറിയൊരു മോലൂത് ഉണ്ട് ഇട്ടാ അതിന് രാത്രി അങ്ങോട്ട് പോകും ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് കുളിച്ചൊക്കെ ഉറങ്ങിയതിന് ശേഷം നേറ്റിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങാണല്ലോ പാൽക്കപ്പ അതുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട വേഗം കഴിക്കാൻ എന്നിട്ട് അത് കഴിച്ചിട്ട് അങ്ങനെ രാത്രി ആകുമ്പോഴൊക്കെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ അങ്ങനെ ആശിച്ച് മോഹിച്ച് കടയിലേക്ക് ഒരു കുട്ടീനൊക്കെ പൈസ കൊടുത്ത് ഊന്നി തള്ളി വിട്ടിട്ട് കപ്പൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ക്ലീൻ ആക്കുമ്പോൾ ആ കയ്യിൽ ചെറുതായിട്ടൊന്ന് കത്തി തട്ടിയിട്ടാണ് ചോരൊന്നും വന്നിട്ടില്ല പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇവിടെ ഒന്ന് തീയൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല വെണ്ണൂറൊക്കെ ഇപ്പോൾ വാരിൻ്റെ കയ്യിലാകെ കരി ആക്കി അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ട് പുറത്താണിട്ടൊന്ന് ഏതായാലും വെക്കണി വെറുതകത്ത് കരി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ കപ്പ ഞങ്ങള് പച്ചക്കറി ഒന്ന് കഴിച്ചോക്കിയിട്ടോ ഭയങ്കര കഴിപ്പായിരുന്നു ഇത് അങ്ങനെ രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ച് വിറ്റിയിട്ട് അതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് രണ്ട് പ്രാവശ്യം അങ്ങനെ തളപ്പിച്ച് വിറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ രാവിലെ തിരുമ്പിട്ടതായിരുന്നു അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചെരുപ്പും ഞാനൊന്ന് കയ്യുകയും ചെയ്യുന്നുട്ടോ ഒക്കെ വെയിലത്ത് വെച്ചതായിരുന്നു അതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചു പിന്നെ ബക്കറ്റിൽ നിറഞ്ഞ് നിൽക്കണിട്ട് പാത്രം കഴുകിയ വെള്ളം അതൊക്കെ എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു വിട്ടാ പിന്നെ കോഴിക്കുട്ടികൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അവിടെ നിന്ന് കെ പി കെ പിന്നെ വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുക്ക് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് രാവിലത്തെ ചോറും മീൻ പൊരിച്ചതൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ ഒരുക്കു വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ ഈ പൂളൊന്ന് കട്ട് ഊറ്റിയിട്ടാണ് തിളപ്പിച്ചിട്ട് പക്ഷേ അതിൻ്റെ കയ്പ്പ് ഇന്നാലും പോയിട്ടില്ല ഇങ്ങനെ കയ്പില്ലാത്ത ആണെങ്കിൽ പച്ചക്കറിൻ്റെ ഒരുപാട് പൂളം ഞാൻ കഴിച്ചിരുന്നു പക്ഷേ കയ്പ്പ് ആയതുകൊണ്ട് ഇനി വേവിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നില്ല അത്യാവശ്യം നല്ല കയ്പ്പ് ഇപ്പോഴും തിരേണ്ടിട്ടാണ് ഏതായാലും ആവശ്യിച്ചു മോയിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ വെള്ളമില്ലാതെ ഊറ്റി എടുക്കുന്നുണ്ട് ഇപ്പം അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഊറ്റി എടുക്കുന്നത് അപ്പം ഞാൻ ഏതായാലും മനസ്സിൽ വിചാരിച്ചതല്ല ഇനി ഇത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞടിച്ച ഉള്ളിയും അതേപോലെ കടുക്കൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണുണ്ട് കേട്ടാ അപ്പോൾ ഇത് പാൽക്കപ്പ എന്ന് പറയാൻ പറ്റൂല കൈപ്പക്കപ്പന്നെങ്കിലും പറയണ്ടായിരട്ടെ ചെറുതായിട്ട് ഒരു കൈപ്പ് ഉണ്ട് നമ്മൾ ഇത് വായിൽ വെച്ച് കഴിച്ചിട്ട് ഇറക്കുമ്പോഴാണ് ഇതിനൊരു കൈപ്പ് നമുക്ക് തോന്നണ കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ മൂത്തേക്ക് ഞാൻ ഈ കപ്പ ഇട്ടെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു തേങ്ങൻ്റെ ഒരു മുറി ഒന്നാം പാലെടുത്തിട്ടുണ്ടായിരുന്നു ആ പാലും തീ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിൻ്റെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടതാണ് ഇനി ഉപ്പൊന്നും കൂടെ നോക്കിയിട്ട് രണ്ട് വട്ടം തിളപ്പിച്ചതാണല്ലോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും കൂടെ ചതച്ചതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടെ മുളക് അതിലേക്ക് ചേർക്കായിരുന്നു ഒന്നാൽ ആ കൈപ്പ് വല്ലാതെ അങ്ങ് അറിയില്ലായിരുന്നു ഒന്നും ഇട്ടാ അങ്ങനെ ലാസ്റ്റ് ഇതാ പാലിക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് കൈ വെക്കാത്ത ഒരു കപ്പണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെയായാലും ഞങ്ങളിത് ചായൻ്റെ കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് ചട്ടി കാലിയാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കാത്തവർ ഇട്ടാൽ ചില അധികം പേരുണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം അത് പട്ടൻ ചായ ഇതും കൂടെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു വൈകുന്നേരം ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ചെറിയ അല മൂന്നാമത്തെ അങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാണ് ഇനിയിപ്പോൾ രാത്രി അവിടെയാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ താങ്ക് യു ബൈ